ഒരേപോലെ സ്പീഡ് കൊടുക്കുക, ഒരുപാട് പ്രസ് ചെയ്യരുത്, ഒരേപോലെ സ്പീഡ് കൊടുത്ത് കൊടുക്കണം. കൊടുത്താ ഇനി ആക്സിലേറ്റർ നിന്ന് കാലം മാറ്റി ക്ലച്ച് ഓടിക്കുക, തേർഡ് ആക്ക് ന്യൂട്രൽ, തേർഡ് ക്ലച്ച് ചെയ്ത് കാലെടുത്ത് പതുക്കെ ധൃതി വെക്കരുത്, ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണ്, ഇൻഡിക്കേറ്ററിന്റെ ബ്രേക്കിൽ കാല് വന്ന് ക്ലച്ച് അമർത്തി ഓടിക്കുക, സെക്കൻഡ് ആക്കിക്ക് ന്യൂട്രൽ സെക്കൻഡ്, ഫോൺ അടിച്ച നന്നായിട്ട് ക്ലച്ച് ചെയ്ത് പതുക്കെ കാലോട്ട് കൊടുത്ത് അതിന്റെ ആവശ്യത്തിന് തിരിച്ച് ഈ ലെഫ്റ്റ് സൈഡ് തിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് മിററും കൂടെ ഒന്ന് ചെക്ക് ചെയ്തോണം കേട്ടോ, നേരെയാക്കിക്കോനെ കുറേച്ച നേരെയാക്കണ മതി. ഒരേപോലെ ആക്സിലേറ്റർ കൊടുക്കുക, ഒരുപാട് പ്രസ് ചെയ്യരുത്, ഒരേപോലെ ആക്സിലേറ്റർ കൊടുത്തേ സ്പീഡ് കൊടുത്തേ കൊടുക്ക് ചിരിയും കൂടെ കൊടുക്കും, ക്ലച്ച് ഔട്ടിക്ക് വലതേലും മാറ്റി തേർഡാക്ക് ന്യൂട്രൽ തേർഡ് ക്ലച്ച് ചെയ്ത കാലിട്ട് കൊടുക്കും പതുക്കെ പതുക്കെ. ഒരുപാട് വേഗത വേണ്ട കേട്ടാ, നമുക്ക് അവിടുന്ന് റൈറ്റ് ആണ് തിരിയേണ്ട. എന്ത് ചെയ്യണം അപ്പൊ? റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് എവിടെ കാല് വരണം? വരട്ടെന്നെങ്കിൽ ക്ലച്ച് അമർത്തി ചവിട്ടിക്ക് ഒരു ഗിയർ ഡൗൺ ചെയ്തോളൂ, ന്യൂട്രൽ സെക്കൻഡ്, ബ്രേക്കിൽ കാല് വെച്ചോണം, സൈഡ് മിറർ നോക്കണം, എന്നിട്ട് പതുക്കെ 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 തിരിച്ച് തിരിച്ചോളൂ, ബ്രേക്കിൽ നിന്ന് കാലിട്ട് പോലെ പതുക്കെ 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 മതി മതി, ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ട് കൊടുക്കും, നേരെയാക്ക പോലെ മതി, കുറച്ച് കൂട്ടോ, ഒരേപോലെ സ്പീഡ് കൊടുക്ക. നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ആണ് തിരിയേണ്ടത്. എന്ത് ചെയ്യണം അപ്പം? ഇൻഡിക്കേറ്റർ ആണ്, അവിടെ നിർത്തിയിട്ട് കയറാള്, അല്ല ഓടി കയറുക, കാരണം ഒരു മെയിൻ റോഡിലോട്ടാ, ചെറിയ റോഡിൽ നിന്ന് ഒരു വലിയൊരു റോഡിലോട്ടാണ് നമ്മൾ കയറാനായിട്ട് പോണത് പതുക്കെ പതുക്കെ. പക്ഷെ അവിടെ ഒരു ചെറിയൊരു അപകടം ഇരിപ്പുണ്ടോളൂ, എന്തായിരിക്കും? പറ ഇവിടെ ക്ലച്ചിലും ബ്രേക്കിലും കാലും വരട്ടെ, ആ ബ്രേക്ക് ഔട്ട് നിർത്തിക്ക, ക്ലച്ച് ഫുള്ളി ഔട്ട്. ഞാൻ പറഞ്ഞു ബ്രേക്ക് ഔട്ടുമ്പോൾ ഒരുപാട് ഹാർഡായിട്ട് ചവിട്ടരുത്, ഇപ്പോഴും ഹാർഡായിട്ടല്ലേ ഔട്ട് ചെയ്ത്, അങ്ങനെ ചെയ്യരുത് മോനെ. ഫസ്റ്റ് ബ്രേക്കിന്ന് കാലെടുത്ത് എന്ത് സംഭവിക്കും? ബ്രേക്കിന്ന് കാലെടുത്ത് എന്ത് സംഭവിക്കും? പുറകിലിട്ടു. ഇനിയിപ്പോ നമ്മൾ ഏത് ഗിയർ ആയിരിക്കും ഇടേണ്ടത്? ഇടുന്നെങ്കി ഇട്ട, ഇനി എന്ത് ചെയ്യണം? ഹാഫ് ക്ലച്ച് ആക്കുന്നെങ്കിൽ ആയാ, ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നോക്കിക്ക, പൂർണ്ണമായിട്ട് എടുത്താ, ഇനി ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ടോ, വണ്ടി മൂവ് ചെയ്യാം മുന്നോട്ട് കണ്ട, ഇടത് കൈ പതുക്കെ ഫ്രീ ആക്കി ഫ്രീ ആക്കി കൊടു, റൈറ്റ് സൈഡ് നോക്ക് വണ്ടി വരുന്നുണ്ടാ നോക്ക്, വണ്ടി വരുന്നുണ്ടാ, ഇനി ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർത്ത് തിരിക്കി തിരിക്കി മാക്സിമം ചേർത്ത് തിരി തിരി, അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട്, നേരെയാക്ക് 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 നേരെയാക്ക്, എഴുന്നേറ്റ് ഓടിയതുണ്ടാ ചേച്ചി കണ്ടാ, പോട്ടെ സുരൂട് ചിരിക്കണ്ട ചിരിക്കണ്ട, പോട്ടെ സുരൂട് സുരൂ കൊടുത്ത പോലെ കൊടുക്കണം, ക്ലച്ച് അമർത്തി ചോട്ട് വലതായാലും മാറ്റിക്ക, സെക്കൻഡ് ആക്കി ന്യൂട്രൽ സെക്കൻഡ്, ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ടോട് പതുക്കെ പതുക്കെ, ധൃതി വേണ്ട, സമാധാനത്തിൽ പോയാൽ മതി, എനിക്ക് ഒട്ടും ധൃതിയില്ല കേട്ടാ, പതുക്കെ. നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ആണ് തിരിയുന്നത്, അപ്പൊ എപ്പോഴും നമ്മൾ ലെഫ്റ്റ് ആണ് തിരിയുന്നത്, പക്ഷെ റൈറ്റ് തിരിയുമ്പോഴും ഒരുപാട് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ സെന്ററിൽ കയറിയതിനു ശേഷം വലത്തോട്ട് തിരിയാവുള്ളൂ. റൈറ്റ് ഇൻഡിക്കേറ്റർ ബ്രേക്കിൽ കാലുവോ ക്ലച്ച് അമർത്തി ഓട്ടിയോ, ഗിയറിൽ എന്തിനാ കൈ വരുന്നത്? അവിടെ നമുക്ക് നിർത്താം, ആദ്യം നിർത്തിക്കുക, അവിടെ വന്നിട്ട് പതുക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രേക്ക് ഔട്ടുള്ളൂ, ചവിട്ടി നിർത്തിക്കുക, ന്യൂട്രലാക്ക് ഫസ്റ്റ് ഇട്ട് പോട്ടെ, ക്ലച്ച് ചെയ്ത് കാലോട്ട് കൊടുത്ത കാലോട്ട് കൊടു, ബ്രേക്കിൽ നിന്ന് കാലെടുക്കും പോലെ പതുക്കെ, ഒരു കൈ ഫ്രീ ആക്ക് പതുക്കെ പതുക്കെ, ഇവിടെ നോക്കണം, പക്ഷെ ഇവിടെ ഈ വലിയ വണ്ടി വന്നത് കണ്ട നോക്കേണ്ട ആവശ്യം വന്നില്ല മതി, അതേപോലെ തന്നെ നേരെയാക്കി വരും, കുറേച്ച നേരെയാക്കി വരും, നേരെയാക്കട ഒരേപോലെ സ്പീഡ് കൊടുക്കണം, ഒരുപാട് പ്രസ് ചെയ്യരുത്, പതുക്കെ ഒരേപോലെ സ്പീഡ് കൊടുത്ത മോളെ സ്പീഡ് കൊടു മോളെ, ക്ലച്ച് ഔട്ടിക്ക് വലതായാലും മാറ്റി സെക്കൻഡ് ആക്കി ന്യൂട്രൽ സെക്കൻഡ്, ക്ലച്ച് ചെയ്ത് കാലം ഇട്ട് കൊടുത്തേ കാലടി പതുക്കെ. ഞാൻ പറഞ്ഞ് അരിപ്പയെ പിടിക്കുന്ന പോലെ സീറിങ് പിടിക്കരുതെന്ന്, എന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കരുത് കേട്ടാ, നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് തിരിയേണ്ടത്. എന്ത് ചെയ്യണം അപ്പം? ഇൻഡിക്കേറ്റർ ഇട്ടോ, എവിടെ കാലു വരണം? മുന്നിൽ വണ്ടി തടസ്സമില്ലേ, ക്ലച്ചിലും കാലു വെക്ക, അപ്പം ബ്രേക്കിലും ക്ലച്ചിലും കാലു വെച്ചോണം കേട്ടാ, ഫോൺ അടി നന്നായിട്ട്, ഇവിടുന്ന് നമ്മള് ലെഫ്റ്റ് തിരിയാനായിട്ട് പോവാണ് കേട്ടാ, നോക്ക് തിരിച്ചു, ബ്രേക്ക് ഔട്ടി പിടിക്കല്ലേ, ഇപ്പൊ എന്ത് സംഭവിച്ചു ബ്രേക്ക് ഔട്ടിയപ്പം?
നിന്നു. എന്തിനാ ബ്രേക്ക് ഔട്ടി പിടിച്ചത്? ബാക്കിൽ നോക്കിക്ക, ബൈക്കാരെ കൊണ്ടൊന്ന് നിർത്തിയത്. കണ്ട ഫസ്റ്റ് ഗിയർ ഇട്ട ക്ലച്ച് നന്നായിട്ട് ഔട്ട്, നന്നായിട്ട് ഔട്ട് ക്ലച്ച്. അയാളെ നോക്കി കണ്ട, നമ്മുടെ കുഴപ്പം തന്നെയാണ്. കാരണം ഓടിക്കൊണ്ടിരുന്ന വണ്ടി റോഡിന്റെ നടുക്ക് ചവിട്ടി നിർത്തി. ക്ലച്ചിൽ നിന്ന് കാലോട്ട് കൊടുത്ത, കാലോട്ട് കൊടുക്കും. ഇനി ആക്സിലേറ്റർ കാലോട്ട് പതുക്കെ, ഇനി ആക്സിലേറ്റർ കാലു മാറ്റി ബ്രേക്കിൽ വെക്കുക. തിരിച്ച മക്കള് തിരി മതി, നോക്കുക. ചുമ്മാ ഇട്ട് തിരിക്കരുത്, ആവശ്യത്തിന് മാത്രം തിരിക്കുക. നേരെ ആക്കുമ്പോൾ മോനെ മതി, പോട്ടെ. പൂർണ്ണമായിട്ടും ക്ലച്ചിൽ നിന്ന് കാല് മാറ്റിക്കുക, കാല് മാറ്റിയ ഒരേപോലെ സ്പീഡ് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യരുത്, പതുക്കെ ഒരേപോലെ സ്പീഡ് കൊടുത്ത് കൊടുക്കടാ. ക്ലച്ച് അമർത്തി ഓടിക്കുക, വലതാലും മാറ്റി സെക്കൻഡ് ആക്ക്. ന്യൂട്രൽ ബലം പിടിക്കില്ല മോനെ. ഇപ്പൊ ഏത് ഗിയർ ആയിട്ടത്? സെക്കൻഡ് ആക്കാൻ പറയുമ്പോ ന്യൂട്രൽ, ന്യൂട്രൽ സെക്കൻഡ് ആക്ക്. രണ്ടു വട്ടം ഫസ്റ്റ് ഗിയർ തന്നെ ഇട്ടത് കേട്ടാ. എന്താ അങ്ങനെ ചെയ്തത്? ടെൻഷനായ ടെൻഷനായി ഉറപ്പാണ്. പതുക്കെ പതുക്കെ ഇപ്പോഴും അരിപ്പയിൽ പിടിക്കുന്ന പോലെ സിയറിങ് പിടിച്ചിരിക്കുക. ചുരുക്കി ഇച്ചിരി ചുരുക്കി പിടിക്കണം കേട്ടോ. ഒന്ന് വേഗത കുറച്ചോട് ആ വണ്ടി കയറി പോയിക്കട്ടെ. ബ്രേക്ക് കാലോ പതുക്കെ പതുക്കെ, ഇനി ചെറുതായിട്ട് സ്പീഡ് കൊടുത്ത. ആ ഓട്ടോ നിൽക്കുന്ന സ്ഥലം കണ്ട, അതിന് തൊട്ട് മുന്നേയായിട്ട് ഒരു ഹമ്പം ഉണ്ട്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ വേഗത കുറയണം അവിടെ ചെല്ലുമ്പോ. പതുക്കെ ബ്രേക്ക് ഏൽക്കാലോ, ക്ലച്ചൊന്ന് പതുക്കെ ചവിട്ടിക്കൊടു, ഇച്ചിരി ബ്രേക്ക് ചവിട്ടിക്കൊടു. ബ്രേക്കിൽ നിന്ന് കാലെടുക്ക്, ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ടു. ഇച്ചിരി കൂടെ ചാട്ടാൻ നമുക്ക് അവിടെ കുറക്കായിരുന്നു കേട്ടാ. ഇപ്പൊ ടെസ്റ്റ് കൊടുത്ത് ആക്സിലേറ്റ് ചെയ്ത് കാല് മാറ്റിക്കുക, ക്ലച്ച് ഔട്ട്, തേർഡ് ആക്ക്, ന്യൂഷ് തേർഡ്, ക്ലച്ച് ചെയ്ത് കാലെടുക്ക് പതുക്കെ പതുക്കെ. ഒരുപാട് സ്പീഡ് വേണ്ട, നമുക്കിവിടെ ചെറിയൊരു തിരക്കുള്ള റോഡാണ് കേട്ടാ. പതുക്കെ പതുക്കെ അവിടെയും വേഗത കുറക്കണം. ബ്രേക്കിൽ കാലു പോകണം, ക്ലച്ച് അമർത്തി ചവിട്ടിയോ, അമർത്തി സെക്കൻഡ് ആക്ക്, ന്യൂഷ് സെക്കൻഡ്. ബ്രേക്കിൽ നിന്ന് കാലയച്ച മക്കൾ ക്ലച്ചിന്ന് കാലിട്ടു. പതുക്കെ പതുക്കെ ധൃതി കാണിക്കരുത്, ധൃതി കാണിക്കരുത്. പോട്ടെ, ഒരേപോലെ സ്പീഡ് കൊടുത്തോളൂ. പതുക്കെ ഒരേപോലെ പതുക്കെ പോവുക. അപ്പൊ ഇത് ഏത് ഗിയറിലാണ് കിടക്കുന്നത്? പോരട്ടെ, ഏത് ഗിയറിലാണ്? ആ ഇടുന്ന ഗിയർ ഒന്നും മറന്നു പോകരുത് കേട്ടാ. എപ്പോഴും നമുക്ക് ഓർമ്മ വേണം ഏത് ഗിയറിലാണ് ഇടുന്നതെന്ന്. പതുക്കെ പതുക്കെ ടെൻഷൻ അടിക്കണ, ബസ് കയറി വന്നാലും നമുക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. ബ്രേക്കിൽ കാലു ആദ്യം, നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ ആ വഴി പോവാം കേട്ടാ. ഫോൺ അടിക്കുക നന്നായിട്ട്, നേരെ തന്നെ പോട്ടാ. മതി മതി, ഇവിടെ ഒരു ഹമ്പുണ്ട്. പതുക്കെ പതുക്കെ ധൃതി കാണിക്കരുത്, പതുക്കെ പോട്ടെ. ഒരേപോലെ ബ്രേക്കിന്റെ കാലെടുക്കുമ്പോള് ഒരേപോലെ സ്പീഡ് കൊടുത്ത്, പതുക്കെ പതുക്കെ ധൃതി കാണിക്കരുത്, പതുക്കെ പോട്ടെ. ആ ഓട്ടോ പോണ വഴിയുണ്ട, അതിലേ നമുക്ക് പോണ്ട. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടോ, ബ്രേക്കിൽ കാലുവ, ക്ലച്ചിലും കാലുവ, വേഗത കൺട്രോൾ ചെയ്യ്. അണ്ട് തിരി, തിരിച്ചിട്ടില്ല ഇപ്പോഴും, ഇപ്പോഴും തിരിച്ചിട്ടില്ല. ആ മതി മതി, ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് ആണ് തിരിയേണ്ട കേട്ടാ. നേരെ ആക്കിക്കോളൂ, നേരെ ആക്കി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നേരെ പോയിട്ടു. റൈറ്റ് സൈഡ് നോക്ക് വണ്ടി വരുന്നുണ്ട്. അണ്ട് തിരിച്ച് ആത്മാർത്ഥമായിട്ട് തിരിച്ച് മതി. അതേപോലെ നേരെ ആക്കി, ആത്മാർത്ഥമായിട്ട് നേരെ ആക്ക്, നേരെ ആക്ക്, നേരെ ആക്ക്. ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെ ചെയ്യൂ, അതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർത്തപ്പോ എന്ത് സംഭവിച്ചു? വണ്ടി വല്ലയിടത്തും പോയി, മനസ്സിലായ? ചെയ്തോണ്ടിരുന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. നമുക്കിപ്പോ ആ ബസ് പോണണ്ട, ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഓനടിച്ച മോനെ പതുക്കെ പതുക്കെ, ഒരുപാട് വേഗത വേണ്ട. ഇനിയിപ്പോ ഈ ബസ് പോണ വഴി ചോദിക്കും. മതി മതി മതി, ചുമ്മായിട്ട് തിരിക്കരുത് കേട്ടാ. ക്ലച്ചിലും ബ്രേക്കിലും കാലു വന്നേ വന്നാ. ഈ സൈഡ് ഒന്ന് ചെക്ക് ചെയ്തോണം കേട്ടാ. ബ്രേക്കിന് കാലടി പതുക്കെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ വരട്ടെ. മതി, നേരെ ആക്കിക്കാ മോനെ. ഇനി ആക്സിലേറ്റർ കാലു വരട്ടെ, ചെറുതായിട്ട് ആക്സിലേറ്റർ. വണ്ടി റോഡ് ഫ്രീ ആവുന്ന പിന്നെ ആക്സിലേറ്റർ കൊടുത്ത് മുന്നോട്ട് പൊയ്ക്കോണം. ഇപ്പോ ടെസ്റ്റ് കൊടുത്ത സ്പീഡ് കൊടുക്കടാ, കൊടു. വണ്ടി മൂവ് ചെയ്യട്ടെ, പുറകിൽ നോക്കി ഓടിക്കരുത്. ക്ലച്ച് ഔട്ട്, വലതേലും മാറ്റി തേർഡാക്ക്, മോട്ടർ തേർഡ്. ക്ലച്ചിൽ നിന്ന് കാലെടുത്തേ പതുക്കെ പതുക്കെ. ബ്രേക്കിൽ കാലോ, ബ്രേക്ക് ഔട്ട് സ്ലോ ചെയ്തു, ക്ലച്ച് അമർത്തി ചോട്ട്. ബ്രേക്കിൽ നിന്ന് കാലടി, ബ്രേക്ക് ക്ലച്ച് ഔട്ട് സെക്കൻഡ് ആക്ക്. എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്ന, ആലോചിക്കുന്നില്ല? എന്തോ ആലോചിക്കുന്ന, പറ കേക്കട്ടെ. പോട്ടെ, അവരെ പോലെ സ്പീഡ് കൊടുത്ത ആലോചിക്കരുത്. നമ്മൾ ഈ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മാത്രമേ ആലോചിച്ചോണ്ടിരിക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വലിയ അപകടമായിരിക്കും എടുത്തു വെക്കുന്നത്. പോട്ടെ,
അവിടെ ബ്ലോക്കാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് വണ്ടിയുടെ വേഗത കുറച്ച് കുറച്ച് പോകണം, കാരണം നമുക്ക് എക്സ്പീരിയൻസ് കുറവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആവും, എന്ത് ചെയ്യണം ഏത് ചെയ്യണം. അപ്പൊ ഇവിടുന്ന് വേഗത കുറച്ച് അവിടുന്ന് ആ ബ്ലോക്ക് കുറയുന്ന വരെ നമുക്ക് പോവാം. ബ്രേക്ക് കാലം ഒക്കെ മോള് മതി, പോട്ടെ. ഒരേപോലെ സുരുടുത്തെ, ഒരുപാട് പ്രസ് ചെയ്യരുത്, അപ്പൊ അതൊക്കെ ഒരേപോലെ. ക്ലച്ചിലും ബ്രേക്കിലും കാലം വന്നേ, ക്ലച്ച് ഫുള്ള് ലേഔട്ട്, ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ടോട്, ബ്രേക്കിൽ നിന്ന് കാലിട്ട് പോട്ടെ പോട്ടെ. ഒരേപോലെ സ്വരം എടുത്തോളെ, ആക്സിലേറ്റർ കാല് മാറ്റിക്ക, ക്ലച്ച് ചെയ്യോട്ട്, അമർത്തിയോട്ട്, തേർഡാക്ക് ന്യൂട്രൽ തേർഡ്, ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ട് കൊടുത്ത പോട്ടെ. ഒരേപോലെ സ്വരം പതുക്കെ പതുക്കെ, ഒരുപാട് വേഗത വേണ്ട, പതുക്കെ സ്ലോ ചെയ്ത് പോയാൽ മതി കേട്ടാ. കാരണം സ്റ്റിയറിംഗിൽ തന്നെ ഇടക്കിടക്ക് എന്റെ കൈ വരുന്നതാണ്ട, അതെന്ന് പറഞ്ഞാൽ നമ്മള് വണ്ടിയുടെ വേഗത കൂട്ടിപ്പോകുമ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റിയറിംഗ് നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്തതായിരുന്നത്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടെ, ക്ലച്ചിലും ബ്രേക്കിലും കാലും ഒറ്റ, ക്ലച്ച് ഫുള്ളി ഔട്ടിയോ, പതുക്കെ ബ്രേക്ക് ഔട്ടി നിർത്തിക്കേ പതുക്കെ. അറിയരുത്, അറിയരുത്, ഇതിപ്പോഴും അറിഞ്ഞു, ബാക്കി ഇരിക്കുന്ന ആളെ അറിഞ്ഞു ബ്രേക്ക് ഔട്ടിയോ. അപ്പൊ ന്യൂട്രലാക്കിക്കാൻ പോലെ ഫസ്റ്റ് ഇട്ടണം, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത്, ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ട് കൊടുക്കും, പതുക്കെ, പെട്ടെന്ന് എടുക്കരുത്, പതുക്കെ കാലിട്ട് കൊടുത്ത്, പതുക്കെ കാലിട്ട് കൊടുക്കും. കൈ ഫ്രീ ആക്കി റൈറ്റ് സൈഡ് നോക്കിക്കണം, നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് ആണ് കയറാൻ പോണത്, റൈറ്റ് സൈഡ് നോക്കിക്കണം വണ്ടി വരുന്നുണ്ടാന്ന്. ഇൻഡിക്കേറ്ററിലോട്ട് കൈ വരാനല്ല ഞാൻ പറഞ്ഞത്, റൈറ്റ് സൈഡ് നോക്കിക്കണം എന്ന് പറയാം. ചെറിയൊരു കയറ്റുവാ, ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുത്ത് കയറ്റി, കയർ തിരിക്കി തിരി, പേടിക്കണ്ട പേടിക്കണ്ട, പതുക്കെ മതി മതി, നേരെയാക്ക് 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 മതി. ധൃതി കാണിക്കുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ചെയ്താൽ മതി, മനസ്സിലായോ? പോട്ടെ, ഞാൻ പറഞ്ഞ് അരിപ്പൈ പിടിക്കുന്ന പോലെ സ്റ്റിയറിംഗ് പിടിക്കരുത്. പോട്ടെ, ഒരേപോലെ സ്വരം കൊടുത്ത മോളെ, കൊടുക്കട ക്ലച്ച് അമർത്തി കൊടു, സെക്കൻഡ് ആക്കിക്ക ന്യൂട്രൽ സെക്കൻഡ്, ക്ലച്ച് ഇന്ന് കാലം വിട്ട് കൊടുത്ത മോനെ, ഫോൺ അടിച്ച് ഒന്നും കൂടെ ഫോൺ അടിക്കും മതി. പോട്ടെ, ഒരേപോലെ സ്വരം കൊടുത്ത മോനെ, നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ആണ് തിരിയണ്ട കേട്ടാ, നോക്കിയേ കയറാവുള്ളൂ, വരുന്ന സ്പീഡിൽ തന്നെ കയറരുത്. പോട്ടെ, ഒരേപോലെ സ്പീഡ് കൊടുത്ത നമ്മള് പോട്ടെ പോട്ടെ, ഇച്ചിരി കൂടെ സ്പീഡ് കൊടുക്കും. ഇനി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടോ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാ, റൈറ്റ് സൈഡ് മിറർ നോക്കിക്കണം, വണ്ടി വല്ലതും നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടാന്ന്. പതുക്കെ പതുക്കെ ഓണടി പോലെ മതി, ഒരു കൈ ഫ്രീ ആക്കി നമ്മള് പതുക്കെ പതുക്കെ തിരിച്ചാ, പതുക്കെ ധൃതി കാണിക്കരുത്, പതുക്കെ പതുക്കെ തിരിച്ചോ മോള്, ബ്രേക്ക് ഇന്ന് കാലിട്ട് നേരെയാക്കണം, നേരെയാക്ക്. ആ വണ്ടിയിലൊന്നും ശ്രദ്ധിക്കില്ല മോള്, ഇവിടെ ആ മിഷ്യൻ വരുന്നതിന്റെ തിരക്കാണ്. നീ ടെൻഷൻ വേണ്ട, നിന്റെ എന്റെ ഇപ്പുറത്തും ക്ലച്ചും ബ്രേക്കും ഉണ്ട്, ഒരു കാരണവശാലും ഈ വണ്ടി എവിടെയും പോയി തട്ടത്തില്ല. ക്ലച്ചിലും ബ്രേക്കിലും കാലും മറ്റേ, ബ്രേക്ക് ഇന്ന് കാലെടുത്ത്, ക്ലച്ചിന് കാലിട്ട് കൊടുക്കും പോട്ടെ. ഒരേപോലെ സ്റ്റു കൊടുത്തോ, ക്ലച്ചിലും ബ്രേക്കിലും കാലും മറ്റേ, ബ്രേക്ക് ഇന്ന് കാലിട്ട്, ക്ലച്ച് അമർത്തിയിട്ട്, ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ടു, പതുക്കെ പതുക്കെ ബ്രേക്ക്, ബ്രേക്ക് ഔട്ട് നിർത്തിക്ക, ഫസ്റ്റ് ഗിയർ ഇട്ട മോളെ, ക്ലച്ച് ഔട്ട്, ക്ലച്ച് ഔട്ട്, ക്ലച്ച് ഔട്ട്, ഫസ്റ്റ് ഗിയർ ഇട്, ക്ലച്ച് ചെയ്ത് കാലിട്ടു, കാലിട്ടു, ബ്രേക്ക് ചെയ്ത് കാലിട്ട് മോലെ പോട്ടെ. പതുക്കെ പതുക്കെ, ധൃതി വേണ്ട, ധൃതി വേണ്ട, നമുക്ക് പതുക്കെ പോയാൽ മതി, പതുക്കെ പതുക്കെ. ആ മിഷ്യൻ കറങ്ങി വരും കേട്ടോ, പോട്ടെ പോട്ടെ. ഒരേപോലെ സ്ലോ എടുത്ത മോള്, നമുക്ക് അവിടെ നിന്ന് ഒരുപാട് സമയത്ത് പറഞ്ഞു തരാൻ പറ്റത്തില്ല, കാരണം നമ്മൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറിക്കൊടുക്കണം, അത്രയും പെട്ടെന്ന് മാറിക്കൊടുക്കണം, മനസ്സിലായോ? ക്ലച്ച് അമർത്തി വിടും, സെക്കൻഡ് ആക്ക് ന്യൂട്രൽ സെക്കൻഡ്, ക്ലച്ച് ചെയ്ത് കാലാക്ക് പതുക്കെ പതുക്കെ, ധൃതി കാണിക്കരുത്, പതുക്കെ പോട്ടെ. സ്പീഡ് കൊടുത്ത മോളെ, ആക്സിലേറ്റർ കാല് മാറ്റി, ക്ലച്ച് ഓട്ടി, തേർഡ് ആക്ക് ന്യൂട്രൽ തേർഡ്, ക്ലച്ച് ചെയ്ത് കാലിട്ട് കൊടു പോട്ടെ. ഒരേപോലെ സ്പീഡ് കൊടു, കൊടു വണ്ടി മൂവ് ചെയ്യട്ടെ, പതുക്കെ പതുക്കെ ധൃതി വെക്കരുത്, പതുക്കെ സമാധാനത്തിൽ പോയാൽ മതി കേട്ടാ. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടവന് ബ്രേക്ക് കാലോടാ, സൈഡ് മറന്ന് നോക്ക്, പതുക്കെ തിരിച്ചു കൊടുക്കണം, സ്പീഡ് വേണ്ട, തിരിച്ചേ തിരിയട മതി. അതേപോലെ തന്നെ നേരെയാക്കി നേരെയാക്കി വരിക, പതുക്കെ പതുക്കെ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടവൻ ക്ലച്ച് അമർത്തി വിട്ടുക, പതുക്കെ ബലം പിടിക്കുക, ക്ലച്ച് അമർത്തി വിട്ടു
പതുക്കെ ഈ സൈഡിലോട്ട് ഒതുങ്ങി വരും, ഗീറിക്ക വരണ്ട, ഈ സൈഡിലോട്ട് ഒതുങ്ങി വരുവോ. പതുക്കെ ബ്രേക്ക് ഒട്ടി നിർത്തിക്ക്, ചവിട്ടി നിർത്തു, ചവിട്ടി നിർത്തു, ന്യൂട്രലാക്ക്, പിന്നെ ക്ലച്ച് ചവിട്ടിട്ടില്ല എപ്പോഴും, ഫസ്റ്റ് ന്യൂട്രലാണ്, ഫസ്റ്റ് ഇട്ട്, സെക്കൻഡ് ആയി, തേർഡ് ആയി, ഫോർത്ത് ആയി, ന്യൂട്രലായി, ഹാൻഡ് ബ്രേക്ക് വലിച്ച, ഇങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് വലിക്കാൻ പറ, താത്തിക്ക് ഹാൻഡ് ബ്രേക്ക് വലിക്ക, സീറ്റ് ബെൽറ്റ് വലിക്കുക. ആത്മാർത്ഥമായിട്ട് പറയണം, ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞു തന്നത്, എന്തെങ്കിലും മനസ്സിലായ തല ഉലുക്കാതെ കാര്യം പറ, ഊമയാണ് നമ്മുടെ കൊച്ചി, വേറെ കാര്യം പറ, എന്തെങ്കിലും മനസ്സിലായ ഉറപ്പാണ്. പക്ഷെ ഈ വണ്ടിക്കകത്ത് ഇരിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലോ പുറത്ത്, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മുടെ കൺട്രോളും കാര്യങ്ങളും എല്ലാം ഇതിനകത്തായിരിക്കുന്നത്. കാരണം ഞാനിത് തുടർച്ചയായിട്ട് പറഞ്ഞു തരുമെങ്കിലും എന്റെ കാലിലുണ്ട് ഇതിനകത്ത്, എങ്കിലും നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കാനാണ് നോക്കുന്നത്. ബ്രേക്ക് ആണെങ്കിലും ആക്സിലേറ്റർ ആണെങ്കിലും ക്ലച്ച് ആണെങ്കിലും എല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനാണ്. നമ്മൾ വേറെ ചിന്തയിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അതാ പറഞ്ഞത്, നമ്മൾ ആലോചിച്ചോണ്ട് ആലോചിച്ചോണ്ട് ഇരിക്കരുത്. ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതൊന്നും മറന്നു പോരുത്. എനിക്കെന്താണ്